നമസ്കാരം ഇനി നമുക്ക് സി കൃഷ്ണനെ പരിചയപ്പെടാം ആദ്യമായി പറയട്ടെ മിതവാദി സി കൃഷ്ണനെ കൃഷ്ണനെപ്പറ്റിയാണ് പറയാൻ പറയാൻ പോകുന്നത് സി കേശവൻ പി കൃഷ്ണപിള്ള എന്നിവർ വേറെ ആൾക്കാരാണ് ഇവിടെ സി കൃഷ്ണൻ അതായത് അഥവാ മിതവാദി കൃഷ്ണൻ ആണ് എന്ന് പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിലാണ് ജനിച്ചത് ജൂൺ മാസം പതിനൊന്നാം തീയതി പേര് പാറൻ അമ്മയുടെ പേര് ഉണ്ണൂലി ജനനം ചാവക്കാടായിരുന്നു പത്നി മാധവി ഉം ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം യുക്തിവാദി ആയിരുന്നു അതേപോലെ തന്നെ ഏർ പ പ മിക്ക പത്രങ്ങളുടെയും പത്രാധിപൻ സോ പത്ര പത്രാധിപൻ യുക്തിവാദി പിന്നെ അതുപോലെ മാസികകളുടെയും പത്രാധിപൻ മാസികകളുടെയും എഡിറ്റർ അങ്ങനെയാണ് ഇദ്ദേഹം പ്രസിദ്ധനാകുന്നത് സോ ഇദ്ദേഹം യു യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ നേതാവായി അറിയപ്പെടുന്നു കേരളത്തെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചു മിക്ക ഇദ്ദേഹത്തിൻ്റെ മിക്ക വർക്കൗടും കോഴിക്ക മലബാർ ബേസ്ഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഏഴു തവണ എസ് എൻ എസ് എൻ ഡി പി വാർഷിക സമ്മേളനങ്ങളിൽ അധ്യക്ഷൻ വഹിച്ചിരുന്നു ശ്രീകൃഷ്ണൻ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തീയ്യരുടെ മലയാള മാസിക എന്ന നിലയ്ക്കാണ് ശ്രീകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മിതവാദി ആരംഭിച്ചത് മലബാർ കുടിയാൻമ നിയമത്തിന്റെ ശില്പി മിതവാദി ശ്രീകൃഷ്ണൻ ഐത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ മലബാർ മേഖലയിൽ പോരാടിയ യുക്തിവാദിയും സാമൂഹിക പരിഷ്കർത്താവും പത്രാധിപനും ആയിരുന്നു ശ്രീകൃഷ്ണ മിതവാദി ശ്രീകൃഷ്ണൻ കേരള സഞ്ചാരി എന്ന പത്ര പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു നവോദന നായകനാണ് ശ്രീകൃഷ്ണൻ കുമാരൻ പത്രാധിപനായിരുന്ന മിതവാദി പത്രം നിന്ന് പോയപ്പോൾ അത് വിലക്ക് വാങ്ങി പ്രസിദ്ധീകരണം തുടർന്ന് തുടർന്ന നവോത്ഥാന നായകനാണ് കൃഷ്ണൻ കോഴിക്കോട് തന്നെ തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനും കൂടിയാണ് കൃഷ്ണൻ യുക്തിവാദി മാസികയുടെ പത്രാധിപൻ മിതവാദി ശ്രീകൃഷ്ണൻ എസ് എൻ ടി പിയുമായി ബന്ധപ്പെട്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമങ്ങളുടെയും മഠങ്ങളുടെയും ധർമ്മകർത്താവായി നിയമിതനായത് കൃഷ്ണൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ ഇരുപത്തി ആറിന് അന്തരിച്ചു താങ്ക് യു